ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. വെറും 5 മിനിറ്റ് മതി പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പാലും മൈദയും വെച്ചിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോക്ക് പോകുന്ന മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി തീയൊന്ന് ഓൺ ചെയ്തെടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടെടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തെടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ വനസ്പതിയൊക്കെ എടുക്കട്ടോ. പക്ഷേ എപ്പോഴും ടേസ്റ്റ് ബട്ടറിനാണ്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ദാ ഇത്രയും മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇത്രയും മെൽറ്റായിട്ട് വന്നാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൈദ നല്ലോണം ഈ ബട്ടറിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കട്ടോ. പക്ഷെ മൈദൻ്റെ അത്ര ടേസ്റ്റ് കിട്ടൂല. ഇതിപ്പോൾ അതാ ഇത്രയും ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ബട്ടറും മൈദയും കൂടെ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്തെടുക്കുന്നുണ്ട്. 1 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ടൊന്ന് ചേർത്തെടുക്കുക. ഇനി ഇതൊട്ടും കട്ടയില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി തീയൊന്ന് കൂട്ടിക്കൊടുക്കട്ടോ. ഞാനിവിടെ ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കട്ടിയാവണ വരെ ഒന്ന് കുറുക്കിയിട്ടെടുക്കുക. കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. 5-6 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം തിക്കായിട്ട് വരും. ഇത്രയൊന്ന് കട്ടിയായിട്ട് വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് മധുരം മതി എന്നാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഒന്ന് മാറ്റി വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചൊന്ന് മെൽറ്റായിട്ട് വരും. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. അത് 1-5 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലോണം കട്ടിയായിട്ട് കിട്ടും. ഇതാ ഇത്രയൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗളിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കണത്. ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കട്ടോ. ഗ്ലാസ്സിലും വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഏത് പാത്രം വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ചേർത്തെടുക്കുക. ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോക്കോ ചിപ്സ് ചേർത്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യുക. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് 1.5 to 2 മണിക്കൂർ വരെ സെറ്റ് ചെയ്തിട്ടെടുക്കുക. ഞാൻ 1.5 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പുഡിംഗ്. ഇനി സമയമുള്ളവരാണെങ്കിൽ ഇത് ഓവർ നൈറ്റ് വെച്ചെടുക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിന് കിട്ടും പുഡിങ്ങിന്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഈ പുഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എല്ലാ പുഡിങ്ങും ചെയ്യുമ്പോൾ 3-4 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും 1.5 മണിക്കൂർ മാത്രം മതി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 പാക്കറ്റ് പാലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാവുന്നൊരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.